സംരക്ഷിത വനമേഖലകൾക്കും വന്യമൃഗസങ്കേതങ്ങൾക്കും ചുറ്റും അതിർത്തി മുതൽ 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ആക്കണമെന്നുള്ള സുപ്രീംകോടതി വിധി ജില്ലയെ സംബന്ധിച്ച് നിലവിൽ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ പ്രതീക്ഷയുണ്ടെന്നും ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ബഫർ സോൺ വിധി നടപ്പിലായാൽ ഇടുക്കി ജില്ലയിൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് വനത്തിന് ഉള്ളിലിരിക്കുന്ന കളക്ടറേറ്റ്, ജില്ലാ പഞ്ചായത്ത് കെട്ടിടങ്ങളെ ആയിരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. 2013 ഫെബ്രുവരിയിൽ സുപ്രീംകോടതി സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 5 കിലോമീറ്റർ ബഫർ സോൺ ആക്കണമെന്നായിരുന്നു വിധിച്ചത്. ഇത് UDF ഭരണകാലത്ത് 3 കിലോമീറ്റർ ആക്കണമെന്നും തുടർന്ന് വന്ന LDF സർക്കാരിന്റെ കാലത്ത് ബഫർ സോൺ 1 കിലോമീറ്റർ ആക്കണമെന്നും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിധി നടപ്പിലായാൽ അത് ഇടുക്കി ജില്ലയിലെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ഇവിടെ കക്ഷിരാഷ്ട്രീയത്തിനപ്പുറമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനങ്ങളും ഈ വിഷയം സുപ്രീംകോടതിയുടെ വിധി റിവ്യൂ പെറ്റീഷൻ കൊടുത്തുകൊണ്ട് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ജനങ്ങളുടെ ആകെ ഒരു തീരുമാനം. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിധി വന്നു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറേറ്റ് അടക്കം ജില്ലാ പഞ്ചായത്തിൻ്റെ കെട്ടിടം അടക്കം നമ്മുടെ ഈ മേഖലയിൽ നിന്ന് മാറ്റേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ജില്ലയിലെ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെൻറ് റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി ഇത് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ഈ പ്രശ്നം മാറിക്കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിലെ വിധിയിൽ ആശങ്കയുണ്ടെങ്കിലും ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഒരു വിധി നടപ്പിലാക്കാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകുന്ന റിവ്യൂ പെറ്റീഷനിൽ പ്രതീക്ഷയുണ്ടെന്നും ജിജി കെ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.